ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ചൂടുകാലമാണ്, നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ദാസ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സോഡയാണ്, അതായത് മസാല സോഡ. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണണം അല്ലെങ്കിൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം നമുക്ക് മതി. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്, നമുക്ക് രണ്ട് ചെറുനാരങ്ങ വേണം, രണ്ടല്ല ഒരു ചെറുനാരങ്ങ രണ്ടാക്കി വേണം. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി, പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില കുറച്ച്, പിന്നെ പുതിന ഇല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. കുരുമുളക് പൊടിക്ക് വരും, പച്ചക്കുരുമുളക് കിട്ടുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. എനിക്ക് ഇവിടെ പച്ചക്കുരുമുളക് കിട്ടാത്തതുകൊണ്ട് മാത്രമേ ഞാൻ കുരുമുളക് പൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കുക, സോഡ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട കാര്യം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കിനി ഇഞ്ചി ഇത് സാധനങ്ങളൊക്കെ ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചല്ല അരച്ചെടുക്കണം ശരിക്കും. അപ്പോൾ അതിന് തന്നെ ഇഞ്ചി, പിന്നെ അതേപോലെ തന്നെ ഒരു മൂന്ന് പുതിന ഇല എടുക്കുന്നുണ്ട്, പിന്നെ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില. കറിവേപ്പില നമുക്കിത് ഫുൾ എടുക്കാം. ബാക്കി പുതിന നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിൽ ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് പച്ചമുളകിൻ്റെ തണ്ട് ജസ്റ്റ് ഒന്ന് കളയാം. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, സംഭവം കളയാം. നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ശരിക്കും വടിച്ചു കൂട്ടാം. സംഭവം വടിച്ച് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ മസാല സോഡയ്ക്കുള്ള മസാല കൂട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഗ്ലാസ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി നമുക്ക് കണ്ടില്ലേ, നേരത്തെ കാണിച്ചു തന്നു ഇതാണ് നമ്മുടെ മസാല. ഇത് കുറച്ച് അധികം ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കുറച്ചെടുത്ത് ഇതിലേക്ക് ഇടാം. കുറച്ചത് ഇതിലേക്ക് ഇടാം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞു വെച്ച് കൊടുക്കാം. ചെറുനാരങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. രണ്ട് പുതിന ഇല ക്രഷ് ചെയ്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. സോഡ നല്ല തണുത്ത സോഡ എടുത്തിരിക്കുന്നത്. സോഡയൊക്കെ വന്നിട്ട് പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്രഷ് ചെയ്തിരിക്കുന്ന ചെറുനാരങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ പുതിന ഇല രണ്ടിലിട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കിടില മസാല സോഡ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെ പറയാം. സംഭവം നന്നായിട്ട് പതിഞ്ഞു വരുന്നുണ്ട്, കണ്ടില്ലേ? മസാലയൊക്കെ പതിഞ്ഞ് മുള്ളി വരുന്നുണ്ട്. ഇനി കഴിച്ചിട്ട് ഞാൻ പറയാൻ കിട്ടുന്നത്. സംഭവം സൂപ്പറാണ്. നമ്മൾ സാധാരണ കഴിക്കാറുള്ള സോഡയാണല്ലോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഡയാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ. നമ്മൾ അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.